നെൽപ്പാടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമോ എന്ന പ്രതീക്ഷയിൽ കർഷകർ. പാടങ്ങളിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നത് തടയാൻ നടപടി വേണമെന്ന് കർഷകർ നേരത്തെ നിവേദനത്തിലൂടെ കൃഷിമന്ത്രി പി പ്രസാദിനോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് 4-നാണ് കൃഷിമന്ത്രി പി പ്രസാദ് കുണിനിൽ വച്ച് കർഷകർക്ക് നെൽപ്പാടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്ന ഉറപ്പു നൽകിയത്. കുണിയൻ രക്തസാക്ഷി സ്മാരക സ്തൂപത്തിന് സമീപം കരുവള്ളൂർ പെരളം പഞ്ചായത്ത് കേരഗ്രാമം പദ്ധതിയുടെയും സ്ഥാപനാധിഷ്ഠിത പച്ചക്കറിത്തോട്ടം വിളവെടുപ്പിന്റെയും ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിക്ക് മുന്നിൽ പാടങ്ങളിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നത് തടയാൻ നടപടി വേണമെന്ന് കർഷകർ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു അത്. സ്റ്റേജിൽ വെച്ച് തന്നെ മന്ത്രി ഉപ്പുവെള്ളം കയറുന്ന പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിക്കാൻ ജില്ലാ കൃഷി ഓഫീസർ അടങ്ങുന്ന സംഘത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഉപയോഗശൂന്യമായ കാരാ അണക്കെട്ടും നിർദ്ദിഷ്ട ഉളിയത്ത് കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജും സംഘം സന്ദർശിച്ചു. കാരാ അണക്കെട്ട് നവീകരണം നടപ്പിലാക്കാൻ സാധ്യമല്ലെന്ന് കണ്ടെത്തിയ സംഘം ഉളിയത്ത് കടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുകയാണ് പരിഹാരമെന്ന് നിർദ്ദേശം വയ്ക്കുകയും ചെയ്തു. രണ്ടു മാസം കൊണ്ട് സംഘം മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമുണ്ട്. ഉളിയത്ത് കടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നാൽ നഗരസഭയിലെ അന്നൂർ, പാടി, കാറമേൽ, കരുവള്ളൂർ പെരളം പഞ്ചായത്തിലെ കുണിയൻ, തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിലെ വയലുകളിലൊക്കെയും ഉപ്പുവെള്ളം കയറുന്നത് തടയാനാകും. ഇതോടൊപ്പം ഈ പ്രദേശങ്ങളിലെ കിണറുകളിൽ ഉപ്പുവെള്ളം കയറുന്നതും തടയാനാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.